നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് ഹൈസ്കൂൾ മാസിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറ്റ് ടൈമിലേക്ക് എത്തിച്ചിരിക്കും. നമ്മളിപ്പോൾ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, മീൻസ് ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ചാനലാണ്. നമുക്ക് പ്ലസും പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ളത് സുഭാഷ് മാത്സ് ക്ലാസ്സും ഉണ്ട്. അതിൽ കൂടെ ഓൾറെഡി ഒത്തിരി കുട്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനൽ കൂടെ ആകുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ ചാനൽ കൂടെ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ കിട്ടും. കൂടാതെ മാത്സ് ക്ലാസ്സസ് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൂടെ കണ്ട് കുട്ടികളെല്ലാവരും അങ്ങോട്ട് പതുക്കെ പതുക്കെ നല്ല ഷെയറിങ് നടത്തി കുട്ടികൾക്ക് ആവശ്യമാണെന്ന് തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ 1-ാം തീയതിയൊക്കെ ആണെന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് കുറേ പേർക്ക് സന്തോഷമുണ്ട്, കുറച്ച് പേർക്ക് ചില ആശങ്കയുണ്ട്. കോവിഡിൻ്റെ ഈ സമയത്ത് എങ്ങനെ കുട്ടികൾ ഇവിടെ ചെന്ന്, അതും 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ചെല്ലണം എന്ന് പറഞ്ഞേക്കുന്നത്. പല രക്ഷിതാക്കൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു പുതിയ സിസ്റ്റത്തിലൂടെയാണ് കുട്ടികളെ അവിടെ എത്തിക്കാൻ ശ്രമിച്ചേക്കുന്നത്. അതിൻ്റെ പേരാണ് ബയോ ബബിൾ സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം ഓൾറെഡി ചില സ്ഥാപനങ്ങൾ നടത്തി വിജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതും ഗവൺമെൻറ് ഏറ്റെടുത്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് പടരാതിരിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ കുട്ടി രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട, ആ അറിവ് അതിനുള്ള രീതിയിൽ കൂടെയുള്ള അവയർനെസ് എല്ലാം അവർ തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ കാര്യത്തിലൂടെ വരാം. നമ്മുടെ ഈ സിസ്റ്റം വെച്ചുകൊണ്ട് 6 ദിവസവും ക്ലാസ്സുണ്ട്, അതാണ് പ്രത്യേകത. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിച്ചേ പറ്റൂ, വീട്ടിലിരുന്നുള്ളതല്ല, പഠിച്ചേ പറ്റൂ. 2 രീതിയിലുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്, ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ, അതാണ് പ്രത്യേകത. നമ്മൾ ഈ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യും. പകുതി പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും എന്നുള്ള ഒരു പേരൊക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് തിങ്കളാഴ്ച ദിവസം ഫസ്റ്റ് ബാച്ചുകാർ സ്കൂളിൽ വരുമ്പോൾ പകുതി കുട്ടികളെ വരുന്നുള്ളൂ, ആ പകുതി കുട്ടികൾ വീട്ടിലിരുന്ന് അതേ ടൈമിൽ പഠിക്കണം. അപ്പോൾ 2 പേരും ഒരേ സമയത്തിരുന്ന് പഠിക്കണം എന്നർത്ഥം. തിങ്കളാഴ്ച ദിവസം രാവിലെ ക്ലാസ് അപ്പോൾ ഉച്ച വരെ ഉള്ളു കേട്ടോ, അതൊരു സന്തോഷമുണ്ട്, ചെറിയൊരു സന്തോഷം തരുന്നതാണ്. ഈ പഠനമൊക്കെ പഠിപ്പിനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ എങ്ങനെയൊന്ന് അവധി കിട്ടിയാൽ മതിയെന്നാവും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്രമിക്കാം. അപ്പോൾ ഉച്ചവരെ എന്തായാലും ഒന്ന് മെനക്കെട്ടേ പറ്റൂ. അപ്പോൾ പ്രത്യേകം അപ്പം നമ്മുടെ രാവിലെ ഉച്ചവരെയുള്ള ക്ലാസ്സിൽ ഫസ്റ്റ് ബാച്ചുകാർ തിങ്കളാഴ്ച പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ സെക്കൻഡ് ബാച്ച് പഠിക്കണം. നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ചയാകുമ്പോൾ സെക്കൻഡ് ബാച്ചുകാർ സ്കൂളിലെത്തും, അന്നേരം ഫസ്റ്റ് ബാച്ചുകാർ വീട്ടിലിരുന്ന് പഠിക്കണം. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാ ദിവസവും പുതിയ ടോപ്പിക്കുകളാണ് പഠിപ്പിക്കുന്നത്, റെപ്പറ്റേഷൻ ഇല്ല. അല്ലാതെ ഫസ്റ്റ് തിങ്കളാഴ്ച വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചത് ചൊവ്വാഴ്ച വരുമ്പോൾ 2-ാം ബാച്ചുകാരെ പഠിപ്പിക്കും എന്നില്ല. എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും. ടീച്ചേഴ്സിനിച്ചൊരു പണിയാണ്, 6 ദിവസവും നമുക്ക് പഠിപ്പിച്ചേ പറ്റൂ, അത് സ്കൂളിലെത്തിയേ പറ്റൂ. ഓക്കെ, അങ്ങനൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രക്ഷിതാക്കൾക്ക് നല്ലൊരു സന്തോഷമാണ്. കാരണം കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും, ഇനിയും ഇന്ന് ഓൺലൈനായിട്ട് ഇരുന്ന് ഉഴപ്പാനും പറ്റില്ല. കാരണം ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം വീട്ടിലിരുന്ന് പഠിക്കുന്ന സെക്കൻഡ് ബാച്ചുകാർ ചൊവ്വാഴ്ച സ്കൂളിലെത്തും, അപ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ പഠിപ്പിച്ചൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതിരുന്ന് പഠിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം നല്ലൊരു രീതിയിൽ കൂടെ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കുട്ടികളൊന്നും അല്ലേ, അതാ ഇനി ഒരു പുതിയ രീതിയെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട. അവർക്ക് എല്ലാ കാര്യങ്ങളുള്ള സൗകര്യത്തോടു കൂടിയായിരിക്കും ക്ലാസ് പോകുന്നത്. അതും ഒരു ബെഞ്ചിലൊക്കെ ചിലപ്പോൾ ഒരാൾ, ചിലപ്പോൾ 2 പേര് അങ്ങനെയൊക്കെ, അതിൻ്റെ ഒന്നും തീരുമാനം ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഉടൻ തന്നെ അതൊക്കെ തീരുമാനിക്കും. അപ്പോൾ നല്ല രീതിയിൽ കൂടെ മോണിറ്റർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും സന്തോഷിക്കാം. കാരണം അവരവരുടെ കുട്ടികൾ നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെ എൻ്റർ ആകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആദ്യമേ എല്ലാ ആശംസകളും നിന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത എന്താണോ ഇതിൻ്റെ ഫർദറായിട്ടുള്ള ഫോളോ അപ്പ് എത്തിയിരിക്കും ഉടൻ തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനും എനേബിൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നുള്ളൂ, നിങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നത് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.